യൂസ് ചെയ്തിട്ടും പൊളി സാധനമാണ്. നമ്മളും നമ്മുടെ വണ്ടി മേടിച്ചത് നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും. നമസ്കാരം, സ്റ്റീരിയോ വരുന്നത്. ഇത് E4 എന്ന് പറയുന്ന കമ്പനിയാണ്. മൾട്ടി മീഡിയ സ്മാർട്ട് പ്ലെയർ എന്നാണ് ഇത് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈസും കൂടി ഞാനൊന്ന് കാണിച്ചേക്കാം. ഇത് വരുന്നത് 23,990 റുപ്പീസ് ആണ് ഇതിന് റേറ്റ് വരുന്നത്. 2 GB റാമും 16 GB ഇൻറ്റേർണൽ മെമ്മറിയാണ് വരുന്നത്. IPS ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതിന്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. അപ്പം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇതിനകത്തൊരു വാറണ്ടി കാർഡുണ്ട്, 12 മന്ത്സ് വാറണ്ടി, അതായത് 1 ഇയർ വാറണ്ടി കിട്ടും. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു മാനുവൽ വരുന്നുണ്ട് ഇതിനകത്ത്, എങ്ങനെയൊക്കെ യൂസർ ആൻഡ്രോയിഡ് കാർ നാവിഗേഷൻ യൂസർ മാനുവൽ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും, എങ്ങനെ ഫിറ്റ്മെൻറ്റ് ചെയ്യുക കാര്യങ്ങൾ, അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഈ മാനുവലിനകത്ത് നമുക്ക് കംപ്ലീറ്റ് വരുന്നുണ്ട്. ഓരോന്നിൻ്റെ സെറ്റിങ്സ് കംപ്ലീറ്റ് വരുന്നുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ അടുത്ത ഒരു ജസ്റ്റ് വെറുതെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞാലാണ് നമ്മുടെ സ്റ്റീരിയോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് തുറന്ന് നോക്കാം. യെസ്, അപ്പം ഇതാർക്ക് തന്നെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു വീഡിയോയ്ക്ക് അത് സെലീറിയോ ചെയ്ത് അതേ സെയിം മോഡലാണ് ഈ വരുന്നത്. ബാക്കി കപ്ലേഴ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ് വരുന്നത്. അപ്പോൾ ഇതും സൈഡിലോട്ടൊന്ന് ഇരിക്കട്ടെ. ഇനി അടുത്തത് വരുന്നത് ഇതിൻ്റെ കുറച്ച് വയറിംഗ് കപ്ലേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് വയർ കട്ടിംഗ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന മോഡലായതുകൊണ്ട് നമുക്കെല്ലാം കപ്ലർ ടു കപ്ലർ കോൺടാക്റ്റ് ആണ് വരുന്നത്. ഇത് നമ്മുടെ RC ഔട്ട് മൈക്കിന്ന് കാര്യങ്ങളെല്ലാം കൂടെ വരുന്ന ഒരു കേബിള്. പിന്നെ ഇത് റിവേഴ്സ് ക്യാമറ മാറ്റം വരുന്നുള്ളൂ. അപ്പം ഞാനിത് എടുത്തത് സ്വിഫ്റ്റ് 2015, അതായത് സ്വിഫ്റ്റിന് വരുന്ന ഫ്രെയിമാണ് ഈ യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് സ്വിഫ്റ്റിൻ്റെ ഫ്രെയിം, ഇതാണ് സ്വിഫ്റ്റിൻ്റെ ഫ്രെയിം. ഇതിലോട്ട് ശരിക്കും നമ്മൾ ഈ സ്റ്റീരിയോ നേരെ കയറ്റി വെച്ച് സ്ക്രൂ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഫിറ്റായി. ഇതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്, അതൊക്കെ പറിച്ചു കളഞ്ഞാൽ ഫുൾ ക്ലീൻ ആവും. ഇനി ഇതിൻ്റെ ബാക്കിൽ 4 സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിറ്റായി. 4 സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ പെർഫെക്റ്റ്. എന്നിട്ട് ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സ്റ്റീരിയോ എന്ന്, അതായത് OE സ്റ്റീരിയോ എന്ന് നമുക്ക് വരുന്ന കപ്ലർ ഡയറക്റ്റ് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കപ്ലറിൻ്റെ അറ്റം ഇതിലോട്ടും കണക്റ്റ് ചെയ്താൽ മതി. സ്ട്രെയിറ്റ് വന്ന് കണക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഇതിനൊരു 10 ആമ്പിയറിൻ്റെ ഫ്യൂസ് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ എങ്ങനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 4 സ്ക്രൂ ആണ് ഈ കവറിൽ വരുന്നത്. ഈ കവറിനകത്ത് വന്ന 4 സ്ക്രൂ ആണ് ഇത്. അതെ, ഞാൻ ഈ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ 4 പോർഷൻ, 1, 2, 3, 4, ഈ 4 പോർഷനിലോട്ടാണ് നമ്മൾ വരുന്നുണ്ട്. 2 RC ഔട്ടും പിന്നെ 2 ഓക്സിലറി ഇന്നും വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ സബ് ഊഫറിലേക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു വയറും വരുന്നുണ്ട്. ഇത് നേരെ നമ്മൾ ഈ ഒരു പോയിൻറ്റിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഈ കാണിച്ചിരിക്കുന്ന ഈ സോക്കറ്റിലോട്ട് കണക്ട് ചെയ്യുക. പിന്നെ അടുത്ത് വരുന്നത് മെയിൻ പവർ കപ്ലറും പിന്നെ ആൻറ്റിനയുടെ കപ്ലറുമാണ് വരുന്നത്. ഇതും നമുക്ക് ഇതുപോലെ ദേ ഇവിടെ കണക്ട് ചെയ്യാം, അതും സെറ്റ്. പിന്നെ 2 USB വരുന്നുണ്ട്, 2 USBയും ഈ സൈഡിൽ കണക്ട് ചെയ്യുക. ആൻറ്റിന വരുന്നത് ഇവിടെ, അതും ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇതിൻ്റെ പരിപാടി തീർന്നു. ഇനി ഇതിനി നമ്മൾ വണ്ടിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി, സ്വിഫ്റ്റ് 2012 മോഡൽ. ഇതിനാണ് ഇന്ന് നമ്മൾ ആൻഡ്രോയിഡിൻ്റെ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തുള്ള ഒരു വ്യൂ എങ്ങനെയാണത് ഫിറ്റ് ചെയ്തതെന്ന് കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇതൊരു 96,000 km ഓടിയ വണ്ടിയാണ്. നമ്മളിതിനകത്താണ് ഈ സ്റ്റീരിയോ, അതായത് കമ്പനിയുടെ ഒറിജിനൽ സ്റ്റീരിയോ മാറ്റി നമ്മളിനി ഈ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ സ്വിഫ്റ്റിലോട്ട് പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് ഇതിൻ്റെ ടോപ്പ് കവർ നമ്മളിതുപോലെ ലൂസ് ചെയ്യും. ഇതിൻ്റെ താഴെ 2 സ്ക്രൂ വരുന്നുണ്ട്. ഈ 2 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോ ഫുള്ളായിട്ട് അഴിഞ്ഞ് പോരും. ഈ മേളിലത്തെ 2 ഗ്യാപ്പിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ഈ ഹോളിനകത്തും ഇവിടെയാണ് 2 സ്ക്രൂ വരുന്നത്. ഈ 2 സ്ക്രൂ അഴിച്ചു. ഇനി ഇത് നമ്മൾ പതുക്കെ ഇതുപോലെ ബാക്കിലോട്ട് ഊരിയെടുക്കുകയാണ്. ഇതിൻ്റെ ബാക്കിൽ വരുന്ന 2-3 വയറിംഗ് ഉണ്ട്, അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഊരിയെടുക്കണം. ബാക്കി കണക്ട് ചെയ്യാനുള്ള വയേഴ്സും കൂടി ഞാനത് കണക്ട് ചെയ്തേക്കാം. എക്സ്ട്രാ വരുന്ന ബാക്കി ഇതും പിന്നെ ഇത് മെയിൻ ലൈൻ. അപ്പം നമ്മളെല്ലാം കണക്ഷൻസ് ഇതിനകത്ത് കൊടുത്തു. നമ്മുടെ GPS ആൻറ്റിനയുടെയും പിന്നെ ബാക്കി ഓക്സിലറി ഇന്നും ഔട്ടും എല്ലാം വരുന്നുണ്ട്, അതെല്ലാം ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിൻ ലൈനും കൂടെ മാത്രം കണക്ട് ചെയ്യുള്ളൂ. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഫിറ്റ് ചെയ്യുക. ഇനി റേഡിയോയുടെ ഇതും കൂടെ കണക്ട് ചെയ്യാനുണ്ട്, അത് വിട്ടുപോയി. റേഡിയോയുടെ കൂടെ നമ്മളങ്ങ് കണക്ട് ചെയ്യുകയാണ്, അപ്പം അതും കണക്ട് ചെയ്യണം. അപ്പോൾ എല്ലാം സെറ്റ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പേജ് വരുന്നത്. പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഷിൻഡോ എന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇത് ശരിക്കും ഇതിപ്പം നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ പിടിപ്പിക്കുന്നതിന് മുമ്പുള്ള കണ്ടീഷൻ. ഇതിപ്പം ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള കണ്ടീഷനാണ്. ഇതിപ്പം ഓൺ കണ്ടീഷൻ. നമ്മളിപ്പോൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം, ടൈമൊക്കെ ഒന്ന് റെഡിയാക്കി. ഇനിയിപ്പോൾ അതിൻ്റെ മെനു ആണ്. നമുക്ക് അങ്ങോട്ടേക്കൊണ്ട് വളരെ ഫ്രീ ആയിട്ട് തന്നെ കപ്പാസിറ്റീവ് ടച്ച് തന്നെയാണ് വരുന്നത്. IPS ഡിസ്പ്ലേ ആണ്.
ഫുൾ എച്ച് ഡി ക്ലാരിറ്റിയാണ് വരുന്നത്. ഇപ്പം ഞാൻ ആ വീഡിയോയും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ജസ്റ്റ് നമുക്കൊന്ന് മ്യൂസിക് ആദ്യം ഒന്ന് എടുത്ത് നോക്കാം. ഇതാണ് മ്യൂസിക്. മ്യൂസിക് നമുക്ക് ഇത് ഇപ്പം അതിനകത്ത് പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. സ്റ്റിയറിംഗ് മൗണ്ടിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗിൽ നിന്ന് തന്നെ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും നെക്സ്റ്റ് സോങ് എടുക്കാനും എല്ലാം സാധിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ഇത് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ഫോർവേഡും ബാക്ക്വേഡും എല്ലാം ചെയ്യാൻ സാധിക്കും. ബാക്കിലോട്ട് പോകാനൊക്കെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ തന്നെയുണ്ട്. ഇനി ഒരു വീഡിയോയും കൂടെ ഒന്ന് ഇട്ട് നോക്കാം. ഇപ്പം നമ്മുടെ ആ വീഡിയോ ആണ് ഇതിനകത്ത് കാണുന്നത്. ഇതിന് ഇൻറ്റേണലായിട്ട് വന്നൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. നമുക്കിതുപോലെ പെൺഡ്രൈവിനകത്താക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണുകയും ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ബാക്കിയുള്ള അതായത് വീഡിയോസ് നമുക്ക് ഇതിനകത്ത് ഇൻറ്റേണലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും. കാരണം 16 GB ഇൻറ്റേണൽ മെമ്മറി വരുന്നുണ്ട് ഇതിനകത്ത്. ഇനി നാവിഗേഷൻ ഒന്ന് നോക്കാം. ഇപ്പം നാവിഗേഷൻ നമുക്ക് ഇതിനകത്ത് ഇൻബിൽഡ് GPS വരുന്നതാണ്. GPS സ്റ്റാൻഡ് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. ആ GPS ത്രൂ നമുക്കിത് നെറ്റും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ റേഡിയോ, റേഡിയോ നമുക്ക് സാധാരണ നോർമൽ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ചാനൽസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ നോർമലായിട്ട് കേൾക്കുന്ന പോലെ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ബാക്കിയുള്ള എല്ലാ മാസറ്റീസ് നമ്മുടെ സാധാ സ്റ്റീരിയോടുള്ള അതേ ഓപ്ഷൻസ് തന്നെയാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഇൻഫർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം. ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോയത് വേറൊന്നും കൊണ്ടല്ല, ഓരോന്നായിട്ട് പറയാത്തത് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ തന്നെ മീൻസ് എൻ്റെ ഇതിനകത്ത് തന്നെ ഞാൻ സെലീറിയുടെ ഒരു സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതെനിക്കൊന്നൊരു 30 മിനിറ്റോളം ഉണ്ട്. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് കാണാം. ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് കയറി കാണാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഏത് വണ്ടിക്ക് വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ പഴയ വണ്ടിയാണെങ്കിലും പുതിയ വണ്ടിയാണ്, പുതിയ എല്ലാ വണ്ടികൾക്കും അത് സൂട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇന്ന വണ്ടിയെന്ന് മാരുതിയുടെ വണ്ടി മാത്രം ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളൂ. മാരുതിയുടെ അല്ല, ഏത് വണ്ടിക്ക് വേണമെങ്കിലും അത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാമെന്നാണ്. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലോട്ട് കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതെല്ലാം കൂടെ വെച്ചിരിക്കുന്നത് ഞാൻ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ടൂൾസ്, ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ടൂൾസ് കാണും, ഒരു വെറൈറ്റി, അത് വെറൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ കയ്യിലുള്ള കുറച്ച് ടൂൾസ്, അങ്ങനെ അധികം കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല അധികം ആരടുത്തും. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഒരു ടൂളും കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ചും അതുപോലത്തെ ഒരു 5-6 ടൂൾസും പിന്നെ ബാക്കി എൻ്റെ ഇരിക്കുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ടൂൾസും എല്ലാം കൂടെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുന്നവർക്ക് അതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും നേരം ഇത് ഫുള്ളിരുന്ന് കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.